മരുഭൂമിയിലെ പൊരിവെയിലും കനത്ത ചൂടിലും ആഴ്ചകളോളം വെള്ളം കുടിക്കാതെ സഞ്ചരിക്കുന്ന ഒട്ടകങ്ങൾ. വരണ്ട ചുറ്റുപാടിനെ അതിജീവിക്കാനുള്ള ഒട്ടകങ്ങളുടെ ഈ കഴിവ് അവയ്ക്ക് മരുഭൂമിയിലെ കപ്പലുകളെന്ന വിളിപ്പേരും നേടിക്കൊടുത്തു. ഇങ്ങനെ ചൂടിനെ താങ്ങാനുള്ള ശേഷി കണ്ടതുകൊണ്ടായിരിക്കാം ഒട്ടകങ്ങളുടെ പുറത്ത് കാണുന്ന ഈ കൂനകളിൽ അവ വെള്ളം സംഭരിച്ചു വെക്കുകയാണെന്ന് മനുഷ്യൻ കരുതിയത്. എന്നാൽ അതൊരു തെറ്റായ ധാരണയായിരുന്നു. ഒട്ടകങ്ങളുടെ മുതുകിൽ കാണുന്ന ഈ കൂനുകളിൽ പിന്നെ എന്തായിരിക്കും? എങ്ങനെയായിരിക്കും ഒട്ടകങ്ങൾക്ക് ഇവ ഉപകാരപ്പെടുന്നത്? മുതുകിൽ ഒരു കൂനയുള്ള ഒട്ടകങ്ങളും രണ്ട് കൂനയുള്ള ബാക്ട്രിയൻ ഒട്ടകങ്ങളുമുണ്ടെന്ന് നമുക്കറിയാം. ഒട്ടകങ്ങളുടെ കൊമ്പുകൾ എന്നുകൂടി അറിയപ്പെടുന്ന ഈ കൂനകൾക്കകത്ത് ഫാറ്റ് ടിഷ്യൂകൾ അഥവാ കൊഴുപ്പാണ് സംഭരിച്ചു വച്ചിരിക്കുന്നത്. എന്തിനാണിങ്ങനെ ഒട്ടകങ്ങൾ മറ്റ് സസ്തനികളെപ്പോലെ ശരീരത്തിൽ ഉടനീളം കൊഴുപ്പ് വ്യാപിപ്പിക്കുന്നതിന് പകരം ഇങ്ങനെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രം കൊഴുപ്പ് സംഭരിക്കുന്നത്? ഭക്ഷണത്തിന് കുറവുണ്ടാകുന്ന സമയത്ത് ഇവയുടെ ശരീരത്തിൽ പോഷണ സ്രോതസ്സായി ഈ ഫാറ്റ് പ്രവർത്തിക്കുന്നു. ഒട്ടകങ്ങൾ സാധാരണയായി വസിക്കുന്ന മരുഭൂമിയിൽ ഭക്ഷണ സ്രോതസ്സുകൾ കണ്ടെത്താൻ പ്രയാസമാണ്. ഒരൊട്ടകത്തിന് വളരെ കാലം ഭക്ഷണം ലഭിക്കാത്തപ്പോൾ പോഷണത്തിനായി ഈ കൊഴുപ്പ് ഉപയോഗിക്കാൻ അവയുടെ ശരീരത്തിന് കഴിയും. ഇങ്ങനെ കുറേ കാലം ഭക്ഷണമില്ലാതെ കഴിയേണ്ടി വന്നാൽ കൊഴുപ്പെല്ലാം ഉപയോഗിച്ച് ഇതിലെ വായു പുറന്തള്ളി ഇവ തൂങ്ങാനും തുടങ്ങും. വീണ്ടും ഭക്ഷണം ലഭ്യമായി തുടങ്ങുമ്പോൾ ഇത് വീണ്ടും നിവർന്നിരിക്കും. അതുപോലെ തന്നെ ഈ കൂനകൾ ഒട്ടകത്തിൻ്റെ ശരീര താപനില നിയന്ത്രിക്കാനും സഹായിക്കുന്നു. താപനില ഉയരുന്ന പകൽ സമയത്ത് ഇവയുടെ ഈ ഫാറ്റിയായ ടിഷ്യൂകൾ ഒരു ഇൻസുലേഷൻ പോലെ പ്രവർത്തിച്ച് അവയെ കനത്ത ചൂടിൽ നിന്നും സംരക്ഷിക്കുന്നു. ഒട്ടകങ്ങൾ ഇങ്ങനെ വെള്ളം സംഭരിക്കുന്നില്ലെങ്കിലും അവ പ്രതിദിനം ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് മനുഷ്യൻ ഇന്നും അവിശ്വസനീയമാണ്. ഒറ്റയിരുപ്പിന് 30 ഗാലൻ വരെ വെള്ളം ഇവർ അകത്താക്കും. ഓവലാകൃതിയിലുള്ള ഇവയുടെ രക്തകോശങ്ങളുടെ ഇലാസ്റ്റിക്കായ വലിയാനും ചുരുങ്ങാനും കഴിയുന്ന ആകൃതിയാണ് ഇതിന് ഒരു കാരണം. ഈ ആകൃതി ഇവയെ കൂടുതൽ വെള്ളം കുടിക്കാനും അതോടൊപ്പം ശരീരത്തിൽ കൂടുതൽ വെള്ളം നിലനിർത്താനും സഹായിക്കുന്നു. മരുഭൂമി പോലുള്ള കഠിനമായ അന്തരീക്ഷത്തിൽ ഒട്ടകത്തിൻ്റെ അതിജീവനത്തിന് ഇവയുടെ കൂനുകൾ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്തരം കൂടുതൽ ഇൻഫർമേറ്റീവായ അറിവുകളുമായി മറ്റു വീഡിയോകളിൽ വീണ്ടും കാണാം.